മഹാനായ ഇമാം ബുഖാരി തങ്ങളുടെ മജ്‌ലിസിൽ ഇരിക്കുകയാണ്. മുഹമ്മദ് ഇബ്നു മൻസൂർ റഹ്മത്തുള്ളാഹി അലൈഹി, അവരു മനുഷ്യനെ താടി, വല്ല താടിയുള്ള ഒരാൾ താടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു തൂവലോ മറ്റോ ഒരു സാധനം താടിയിൽ നിന്ന് എടുത്തിട്ട് പള്ളിയിലേക്കിട്ടു, മസ്ജിദിലാണ്. മുഹമ്മദ് ഇബ്നു മൻസൂർ എന്നവർ ഒളിഞ്ഞിരുന്ന് ഇത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ലോകത്തിന് ഈ ഒരു സംഭവം അറിയാൻ പറ്റില്ലായിരുന്നു. അയാളതിങ്ങനെ താടിയിൽ നിന്ന് എടുത്തിട്ട് താഴെ ഇട്ടു, എന്തോ ഒരു തൂവലോ ഒരു കടലാസോ എന്തോ സാധനം. ഇമാം ബുഖാരി തങ്ങൾ ആളുകളിങ്ങനെ മഹാനെ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു നേരം ഇങ്ങനെ തക്കം പാർത്തിരുന്നു. അപ്പോൾ ആളുകൾ എങ്ങോട്ടോ തിരിഞ്ഞപ്പോൾ വേഗം ആ കദാറത്ത്, ആ മോശപ്പെട്ട സാധനം അവിടെ നിന്ന് എടുത്തിട്ട് പോക്കറ്റിലിട്ടു, എന്നിട്ട് നേരെ പള്ളിയുടെ പുറത്ത് കൊണ്ടുപോയി വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഫകഅന്നഹു സ്വാനൽ മസ്ജിദ അമ്മാ തുസാനു ബിഹി ലഹയതു, താടിയിൽ ഒരു മനുഷ്യൻ കാണാൻ ഇഷ്ടപ്പെടാത്തത് അള്ളാഹിന്റെ പള്ളിയിൽ വീണപ്പോ ആ മസ്ജിദിനെ വൃത്തിയാക്കിയതാണ് ഇമാം ബുഖാരി തങ്ങൾ. സ്വഹീഹിന്റെ മുഅല്ലിഫ്, ഹദീസ് ലോകത്തിന് സമ്മാനിച്ച, സുഹാഹുകളുടെ സമാഹാരം ലോകത്തിന് നൽകിയ മഹാനായ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ ആലിമീങ്ങൾ ചെയ്ത ത്യാഗങ്ങൾ, അവർ ചെയ്ത ചെറിയ ചെറിയ അമലുകൾ, ഇത് നിസ്സാരമായി നമുക്ക് തോന്നാം, പക്ഷേ ഈ സംഭവങ്ങൾ നൽകുന്ന മെസ്സേജ് വലുതാണ്, വലിയ 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 മെസ്സേജുകളാണ്.